കുത്താട്ടുകുളം ടൗണിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ വാഹനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ ചില മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വളരെ ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്. മുൻ ലോക്ക്ഡൗണിൽ നിന്ന് വ്യത്യസ്തമായി അതിഥി തൊഴിലാളികളായ ആരും പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല. എല്ലാവരും സ്വന്തം മുറികളിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. ചില പലചരക്ക് കടകൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രധാന അതിഥി തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ സൈബർ സിസ്റ്റം, പഴയ സൈബർ സിസ്റ്റത്തിൻ്റെ ആ ഭാഗം. അവിടെയുള്ള തൊഴിലാളികളെല്ലാം അവരുടെ മുറികളിലാണ്. വളരെ ചുരുക്കം ആളുകൾ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ലക്ഷ്യമാക്കി നീങ്ങുന്ന പാവപ്പെട്ട നമ്മുടെ ഈ കടത്തിണയിലൊക്കെ കിടക്കുന്ന ആളുകൾ മാത്രമാണ് ടൗണിലൂടെ നടന്നു പോകുന്നത്. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. സാധാരണ ഹർത്താലുകളിലും ലോക്ക്ഡൗണുകളിലും ഒക്കെ തുറക്കുന്ന സ്ഥാപനങ്ങൾ പോലും ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ സെൻട്രൽ കവലയിലേക്ക് എത്തി. എം സി റോഡിൽ കാര്യമായ വാഹനങ്ങളൊന്നും പോകുന്നില്ല. തദ്ദേശീയരായ കുറേ ആളുകൾ, കുറച്ചു പേർ മാത്രം ഇരുചക്ര വാഹനങ്ങളിൽ ഇതിലെയുണ്ട്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അത്യാവശ്യമായിട്ട് നടന്ന് പോകുന്നത്. എം സി റോഡ് തീർത്തും വിജനമാണ്. പെട്രോൾ പമ്പുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഉത്താഴം ടൗണിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട, അതായത് മോർ സൂപ്പർ മാർക്കറ്റ് മാത്രമാണ് ഇന്ന് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത്. മറ്റ് കടകളൊന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യം മുതലാക്കിക്കൊണ്ട് കെ എസ് ഇ ബിയുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. കെ എസ് ഇ ബിയിലെ അറ്റകുറ്റപ്പണികൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. ടൗണിലെ വൈദ്യുതി മുടങ്ങിയാൽ ഇന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് കെ എസ് ഇ ബിയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. മരുന്ന് വാങ്ങാൻ എത്തുന്ന ആളുകൾ മാത്രമാണ് ഇന്ന് ടൗണിലേക്ക് കാര്യമായിട്ട് ഇറങ്ങുന്നത്. നമ്മുടെ സി എസ് ഐ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഓപ്പോസിറ്റുള്ള പഴക്കടകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ ഇന്ന് തുറന്നിട്ടില്ല. സാധാരണ ഏത് ദിവസവും ഈ മേഖലയിലുള്ള കടകളെല്ലാം ഏകദേശം വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ലോക്ക്ഡൗണിൽ ഈ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. എം സി റോഡിൽ ഇത്രയും നേരം സഞ്ചരിച്ചിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോറികളോ വാഹനങ്ങളോ ഒന്നും തന്നെ ഇറങ്ങിയിട്ടില്ല. മെഡിക്കൽ കോളേജിലേക്ക് അത്യാവശ്യമായി രോഗികളെയും കൊണ്ട് പോകുന്ന, അവിടെ നിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങൾ, വളരെ ചുരുക്കമായിട്ട് മരുന്നുകൾ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങുന്ന ആളുകൾ, ഇതൊക്കെയാണ് ഇതിലെ പ്രധാനമായും എം സി റോഡ് വഴി പോകുന്നത്. എം സി റോഡിൽ രണ്ട് ഹോട്ടലുകൾ പാഴ്സൽ സർവീസുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് കുത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയുടെ ഓപ്പോസിറ്റുള്ള ഹണി ബി റെസ്റ്റോറൻറ്റ്, അവിടെ പാഴ്സൽ നൽകുന്നുണ്ട്. തൊട്ടടുത്തുള്ള മിൽമയുടെ, മിൽമ എന്ന ബോർഡ് വെച്ച സ്ഥാപനത്തിലും പാഴ്സൽ സർവീസ് ഉണ്ട്. അത് കുത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ, അതുപോലെ തന്നെ എല്ലാം ദേവമാതാ ആശുപത്രിയിലെത്തുന്ന ആളുകൾക്കെല്ലാം അത്യാവശ്യ ഭക്ഷണങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മോർ സൂപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് അഞ്ച് പേരെ ആളുകൾ വിതരണം ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മുടെ മേഖലയിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല.